हाई फ्रेंड्स वेलकम बैक टू अवर चैनल। अब इन अंजाम क्लासिलत्ते कूट्टुकारिक्क् इंग्लिश आयिरुन्नु क्लास। अब कूट्टुकारेल्लावरुम क्लास ओक्के केट्टिट्ट् इरिक्कयाणेन्न विचारिक्कुन्नु। अब इन्न नम्मल् पुतियोरु यूनिट स्टार्ट चेय्तिट्टुण्ड् अल्ले, पार्ट वण टेक्स्ट बुक्क् नम्मुडे ऑलमोस्ट एल्लातुम कंप्लीट आयि। पार्ट टू टेक्स्ट बुक्किले आदित्ते यूनिट नम्मल् स्टार्ट चेय्तिट्टुण्ड्। अब अतिले कुरच्च् पोर्षन्स् नम्मल् नमुक्क् एडुत्तु नोक्कणम्। मात्रमल्ल नमुक्क् कुरच्च् आक्टिविटीस् कूड चेय्यान् तन्निट्टुण्ड्। अप्पो आक्टिविटीस् कूड नमुक्क् ചെയ്യണം। അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം। അപ്പോൾ യൂണിറ്റ് 4 ദ ഹാപ്പി പ്രിൻസ്। ഓക്കേ, അപ്പോൾ നമ്മുടെ യൂണിറ്റിന്റെ പേരാണ് ദ ഹാപ്പി പ്രിൻസ്। അപ്പോൾ നമുക്ക് കഥ നോക്കി നോക്കാം। ഹെൽപ്പിംഗ് ഹാൻഡ്സ്। ഇറ്റ് വാസ് ഫ്രൈഡേ നൈറ്റ്, മിഥുൻ വാസ് റിലാക്സിംഗ് ഇൻ എ ചെയർ, ഹി വാസ് വാച്ചിംഗ് ഹിസ് ഫേവറേറ്റ് ടി വി ഷോ। അപ്പോൾ എന്താണ് പറയുന്നത്? ഇറ്റ് വാസ് ഫ്രൈഡേ നൈറ്റ്, വെള്ളിയാഴ്ച രാത്രി സമയമാണ്, മിഥുൻ വാസ് റിലാക്സിംഗ് ഇൻ എ ചെയർ। അപ്പോൾ ആരാണ് ഒരു ക്യാരക്ടറിൻ്റെ നെയിം നമുക്ക് കിട്ടി? മിഥുൻ। മിഥുൻ എന്താണ്? കസാരയിലിരുന്നിട്ട് വിശ്രമിക്കുകയാണ്। ഹി വാസ് വാച്ചിങ് ഹിസ് ഫേവറേറ്റ് ടി വി ഷോ। അപ്പോൾ മിഥുൻ അവനക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അവനക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടി വി പരിപാടി, ടി വി ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്। ഓക്കെ, അപ്പോൾ നമുക്ക് ചിത്രത്തിൽ അത് കാണാനുണ്ടല്ലേ. ഹിസ് മദർ വാസ് ഇൻ ദ കിച്ചൺ ക്ലീൻ ഹിസ് മദർ വാസ് ഇൻ ദ കിച്ചൺ ക്ലീനിങ് ഡിഷസ് പോട്ട്സ് ആൻഡ് പാൻസ്. അപ്പോൾ എന്താണ്? അമ്മ അടുക്കളയിൽ ജോലി തിരക്കിൽ ആണ്. ഓക്കെ, ഫീലിംഗ് ടയർഡ് ഷീ ഡിസൈഡഡ് ടു ടേക്ക് റെസ്റ്റ് ഫോർ സം ടൈം. അപ്പോൾ ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് ക്ഷീണം തോന്നിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, മിഥുൻ നോട്ടീസ്ഡ് ഹിസ് മദർ ഗോയിങ് ടു ബെഡ് ഏർലി. അപ്പോൾ എന്താ, ഈ അമ്മ നേരത്തെ പോയി കിടക്കുന്നത് നമ്മുടെ മിഥുന് കണ്ടു. ആസ്ക്ഡ് ആർ യു ഓൾ റൈറ്റ് മോം. അപ്പോൾ എന്താണ്, പതിവില്ലാതെ അമ്മ നേരത്തെ പോയിട്ട് കിടക്കുന്നത് കണ്ടിട്ട് മിഥുന് ചോദിക്കുകയാണ് അമ്മയോട്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഐ എം ഓക്കെ ബട്ട് ഐ നീഡ് ടു ടേക്ക് റെസ്റ്റ് ഫോർ എ വൈൽ, ഷീ റിപ്ലൈഡ്. അപ്പോൾ എന്താണ് അമ്മ പറയുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം െന്ന് മിഥുനോട് അമ്മ പറയുന്നുണ്ട്. ഓക്കെ, മിഥുൻ ഫെൽറ്റ് എ ബിറ്റ് സോറി, ഐ ഷുഡ് ഹാവ് ഹെൽപ്ഡ് മദർ, ഹി തോട്ട്. അപ്പോൾ എന്താ, ഈ മിഥുന് കുറച്ച് വിഷമം തോന്നി, എനിക്ക് അമ്മയെ ഒന്ന് സഹായിക്കാമായിരുന്നു എന്ന് മിഥുന് തോന്നി. ഓക്കെ, ഹി ഫെൽറ്റ് വെരി ഗിൽറ്റി, ഹി ഗോട്ട് അപ്പ് ആൻഡ് വെൻ ടു ദ കിച്ചൺ, ഹി ക്ലീൻഡ് എവറി പാൻ ആൻഡ് പോട്ട്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇവൻ അടുക്കളയിലൊന്നും പോവാണ്ട് ഇങ്ങനെ ടി വി ഷോ കണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇവനക്ക് കുറച്ച് കുറ്റം തോന്നി, കുറ്റബോധം തോന്നി, അമ്മയെ ഒന്ന് സഹായിക്കാമായിരുന്നു എന്നൊക്കെ അവന് തോന്നി. എന്നിട്ട് അവന് അടുക്കളയിലേക്ക് ചെന്നിട്ട് എന്താണ്, ഹി ക്ലീൻഡ് എവറി പാൻ ആൻഡ് പോട്ട്, അവിടെ എല്ലാ പാത്രങ്ങളും ക്ലീൻ ചെയ്ത് കഴുകി വെച്ചു. ഹി വാഷ്ഡ് ഓൾ ദ ഡിഷസ് ആൻഡ് സ്ക്രബ്ഡ് എവറി ലിറ്റിൽ സ്പോട്ട്. അപ്പോൾ എന്താണ്, അവന് എല്ലാ അതും കഴുകി വെച്ചു. ഓക്കെ, ദ കിച്ചൺ ലുക്ക്ഡ് വെരി ക്ലീൻ ആൻഡ് സീംഡ് ടു സ്പാർക്കിൾ. അപ്പോൾ എന്താണ്, കിച്ചന് വൃത്തിയാക്കിയല്ലേ, വൃത്തിയാക്കിയപ്പോൾ വളരെ ക്ലീൻ ആവുകയും അവിടെ ഒക്കെ തിളങ്ങാൻ തുടങ്ങിയല്ലേ, ക്ലീൻ ചെയ്തപ്പോൾ തിളങ്ങാൻ തുടങ്ങി എന്നാണ് പറയണത്. മിഥുൻ വാസ് റിയലി ഹാപ്പി സിൻസ് ഹി ഹാഡ് മെയ്ഡ് എ ഡിഫറൻസ്. അപ്പോൾ എന്താണ്, അവിടെയൊക്കെ വൃത്തിയില്ലാണ്ടായിരുന്നു കിടന്നിരുന്നത്, അപ്പോൾ ഇങ്ങനെ തുടക്കമൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര വ്യത്യാസം തോന്നിയല്ലേ. അപ്പോൾ ആ വ്യത്യാസം കണ്ടപ്പോൾ ഈ മിഥുന് വളരെയധികം സന്തോഷമായി. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. ആഫ്റ്റർ എ വൈൽ വെൻ മിഥുൻസ് മദർ വോക്ക് അപ്പ് ആൻഡ് വെൻ ടു ദ കിച്ചൺ ടു ഫിനിഷ് ദ റെസ്റ്റ് ഓഫ് ദ വർക്ക്, ഷീ വാസ് റിയലി സർപ്രൈസ്ഡ്. അപ്പോൾ എന്താണ്, അമ്മ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോയതാണല്ലേ, അപ്പോൾ റെസ്റ്റൊക്കെ എടുത്തിട്ട് അമ്മ ബാക്കിയുള്ള ജോലി ചെയ്യാൻ വേണ്ടി കിച്ചണിലേക്ക് വന്നപ്പോൾ എന്താ, അമ്മ സർപ്രൈസ്, അമ്മക്ക് ഭയങ്കര ആശ്ചര്യപൂർവ്വം അമ്മ നിന്നുപോയി. എന്താണ്, ഷീ കുഡ് നോട്ട് ബിലീവ് ഹർ ഐസ്, അവളുടെ കണ്ണുകൾക്ക്, അമ്മയുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അടുക്കള കണ്ടിട്ട്. ദ കിച്ചൺ വാസ് സോ ക്ലീൻ, കിച്ചൺ എന്താ ഭയങ്കര ക്ലീൻ ആയിട്ട് കിടക്കുകയാണ്. ഷീ വാസ് വെരി ഹാപ്പി ദാറ്റ് ഹർ സൺ ഹാഡ് ഹെൽപ്ഡ് ഹർ. അപ്പോൾ എന്താണ്, തൻ്റെ മകൻ തന്നെ സഹായിച്ചത് കണ്ടിട്ട് അവൾക്ക് ഒരുപാട് സന്തോഷമായി, അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഓക്കെ, ഷീ വെന്റ് ടു മിഥുൻസ് ബെഡ് ആൻഡ് ഹഗ്ഗഡ് ഹെയിം. അപ്പോൾ എന്താണ്, അവൻ മിഥുൻ്റെ അടുത്ത്, മിഥുൻ അവിടെ കിടക്കുകയാണ്, അപ്പോൾ അവിടെ പോയിട്ട് മിഥുനെ കെട്ടിപ്പിടിച്ചു. ഓക്കെ, താങ്ക് യു മൈ ഡിയർ ഫോർ കെയറിങ് മീ സോ മച്ച്. അപ്പോൾ എന്താണ്, തൻ്റെ മകനോട് നന്ദി പറയാണ് അമ്മ ചെയ്യുന്നത്. ഇങ്ങനെ വയ്യാണ്ടായപ്പോൾ മിഥുന് അവിടുത്തെ പണികളൊക്കെ ചെയ്തില്ല, അതിൽ മിഥുനോട് നന്ദി പറയാണ് അമ്മ ചെയ്യുന്നത്. യു ആർ റിയലി എ നൈസ് ചൈൽഡ്, നീ ഒരു നല്ല കുട്ടിയാണെന്ന് അമ്മ പറയാണ്. മിഥുൻ അണ്ടർസ്റ്റുഡ് ദാറ്റ്
then that helping others make them happy and it makes one happy too. അപ്പോൾ എന്താണ് മറ്റുള്ള അപ്പം ഇതിനൊരു കാര്യം മനസ്സിലായി, നമ്മൾ മറ്റുള്ളവർക്ക് ഒരു സഹായം ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര അധികം സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്, മാത്രമല്ല നമുക്കും അതിൽ നിന്ന് സന്തോഷം കിട്ടുന്നുണ്ട് എന്ന് മിഥുന് മനസ്സിലായി. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുക, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുമ്പോൾ, മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുമ്പോൾ അവർക്കും നമുക്കും ഒക്കെ വളരെയധികം സന്തോഷമാവുന്നുണ്ടല്ലേ. അപ്പോൾ കൂട്ടുകാർക്ക് കഴിയുന്ന പോലെ മറ്റുള്ളവരെ സഹായിക്കുക, ഇതെന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റിന് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തിരിക്കുന്നതാണ്. നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് സഹായം ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ട് സ്റ്റോറിയിലേക്ക് കടക്കാം. ദ ഹാപ്പി പ്രിൻസ്. There was a prince in a faraway land who was always happy. When he died, the courtiers of the palace made the statue of the happy prince and put it up high in the town. Now read on. Appo endanu ഫെയർവേ ലാൻഡിൽ ഒരു പ്രിൻസ്, ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. എപ്പോഴും സന്തോഷത്തിൽ, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രാജകുമാരൻ മരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരിലെ കോട്ടിയേഴ്സ് ഈ രാജകുമാരൻ്റെ ഒരു സ്റ്റാറ്റ്യൂ ഉണ്ടാക്കി. ഓക്കെ, കോട്ടിയേഴ്സ് ഓഫ് ദ പാലസ് മെയ്ഡ് ദ സ്റ്റാറ്റ്യൂ ഓഫ് എ ഹാപ്പി പ്രിൻസ് ആൻഡ് പുട്ട് ഇറ്റ് അപ്പ് ഹൈ ഇൻ ദ ടൗൺ. എന്നിട്ട് അത് എവിടെ വെച്ചു എന്നാണ് പറയുന്നത്? അത് ആ സ്റ്റാറ്റ്യൂ ടൗണിൽ വെച്ചു. അപ്പോൾ അത്രയും ഭാഗമാണ് പറയുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ഹൈ അബൌ ദ സിറ്റി ഓൺ എ ടോൾ കോളം സ്റ്റുഡ് എ സ്റ്റാറ്റ്യൂ ഓഫ് ദ ഹാപ്പി പ്രിൻസ്. ഹി വാസ് ഗ്ലൈഡഡ് ഓൾ ഓവർ ദ തിൻ ലീവ്സ് ഓഫ് ദ ഫൈൻ ഗോൾഡ് ഫോർ ഐസ്. ഹി ഹാഡ് ടു ബ്രൈറ്റ് സാഫയേഴ്സ് ആൻഡ് എ ലാർജ് റെഡ് റബ്ബി ക്ലൗഡ് ഓൺ ഹിസ് ഫോർ ഹിൽറ്റ്. എന്താണ് ഹാപ്പി പ്രിൻസിനെ വെച്ചിരിക്കുന്ന സ്ഥലത്തിനെ കുറിച്ചിട്ടും ഹാപ്പി പ്രിൻസിനെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. സിറ്റിയിലെ ഒരു ഉയർന്ന ഭാഗത്ത് ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാറ്റ്യു വെച്ചിട്ടുണ്ട്. ഐസൊക്കെ എങ്ങനെയെന്നാണ് പറയുന്നത്? ഹാഡ് ടു ബ്രൈറ്റ് സാഫിയേഴ്സ് ആൻഡ് എ ലാർജ് റെഡ് റബ്ബി ഗ്ലൗഡ് ഓൺ ഹേഴ്സ് സ്പോട്ട് ഹിൽറ്റ്. ഓക്കെ, എന്താണ് പറയുന്നത്? നല്ല ബ്രൈറ്റായിട്ടുള്ള സാഫിയേഴ്സിൻ്റെ പോലെ രണ്ട് ഐസും ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ ഹാപ്പി പ്രിൻസിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, ഹി വാസ് വെരി മച്ച് അഡ്മയേർഡ് ഇൻഡീഡ് ബി ലൈക്ക് ദ ഹാപ്പി പ്രിൻസ്. ഹി നെവർ ക്രൈസ് ഫോർ എനിത്തിങ് സെഡ് എ മദർ ടു ഹെർ ലിറ്റിൽ ബോയ് ഹു വാസ് ക്രൈയിങ് ഫോർ ദ മൂൺ. ഹാപ്പി പ്രിൻസിനെ കുറിച്ച് പറയാണ്, അദ്ദേഹം വളരെ നല്ലൊരാളായിരുന്നു. മാത്രമല്ല, ഒരു അമ്മ തൻ്റെ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ബി ലൈക്ക് ദ ഹാപ്പി പ്രിൻസ്, നീ ഹാപ്പി പ്രിൻസിൻ്റെ പോലെ ആവ്. ഹാപ്പി പ്രിൻസ് ഇതുവരെ ഒരു സാധനത്തിന് വേണ്ടി കരഞ്ഞിട്ടില്ല എന്ന് ഒരു അമ്മ തൻ്റെ മകനോട്, മൂണിനെ ആവശ്യപ്പെട്ട് കരയുന്ന മകനോട് അമ്മ പറയാണ്. ഓക്കെ, I'm glad there is someone in the world who is quite happy, muttered a disappointed man. അപ്പോൾ എന്താണ് ഒരു ഡിസപ്പോയിൻറ്റഡ് മാൻ, ഒരു നിരാശയുള്ള ഒരു വിഷമമുള്ള ഒരാൾ പറയുകയാണ്, ഐ ആം ഗ്ലാഡ് ദർ ഈസ് സം വൺ ഇൻ ദ വേൾഡ് ഹു ഇസ് ക്വിറ്റ് ഹാപ്പി. അപ്പോൾ എന്താണ് ഈ ലോകത്ത് ഒരാളെങ്കിലും സന്തോഷത്തിൽ ഉണ്ടെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് ഒരു ഡിസപ്പോയിൻറ്റഡ് മാൻ, ഒരു നിരാശയിലിരിക്കുന്ന, ഒരു ദുഃഖത്തിലിരിക്കുന്ന ഒരാൾ പറയുകയാണ്. ഓക്കെ കൂട്ടുകാരെ, നോക്കൂ, ഇതാണ് നമ്മുടെ ഹാപ്പി പ്രിൻസിൻ്റെ പിക്ക്, സ്റ്റാറ്റ്യു വെച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു പിക്ചറാണ് ഇത്. സ്റ്റോറിയുടെ നെക്സ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. ദ ലിറ്റിൽ സ്വാളോ. വൺ നൈറ്റ് ദർ ഫ്ലൂ ഓവർ ദ സിറ്റി എ ലിറ്റിൽ സ്വാളോ. അപ്പോൾ എന്താണ് സ്വാളോ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷി, കുരുവിയാണല്ലേ. അപ്പോൾ ഒരു രാത്രി സിറ്റിയുടെ മേലെ കൂടെ ഒരു കുരുവി പറന്നുപോയി. ഓക്കെ, ഹിസ് ഫ്രണ്ട്സ് ഹാഡ് ഗോൺ എവേ ടു ഈജിപ്ത് ടു സേവ് ദംസെൽഫ് ഫ്രം ദ അപ്രോച്ചിങ് വിൻ്റർ. അപ്പോൾ വിൻ്റർ എന്താണ്? വിൻ്റർ സീസൺ എന്ന് പറഞ്ഞാൽ വളരെയധികം തണുപ്പുള്ള സീസണാണല്ലേ. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ കുരുവിയുടെ ഫ്രണ്ട്സൊക്കെ ഇല്ലേ, ഫ്രണ്ട്സൊക്കെ ഈജിപ്തിലേക്ക് പോയി. ഓക്കെ, വിൻ്റർ വളരെയധികം തണുപ്പുണ്ടാവും അല്ലേ വിൻ്റർ സീസണിൽ. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഈ കുരുവിയുടെ ഫ്രണ്ട്സൊക്കെ ഈജിപ്തിലേക്ക് പോയി. ഓക്കെ, ദ നെക്സ്റ്റ് പാരഗ്രാഫ്, വേർ ഷോൾ ഐ സ്റ്റേ ഹി ആസ്ക്ഡ് ഹിംസെൽഫ്. അപ്പോൾ അവനോട് എന്നെ ചോദിക്കുകയാണ്, ഞാൻ എവിടെ നിൽക്കുക എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ദെൻ ഹി സോ ദ സ്റ്റാറ്റ്യൂ ഓൺ ദ ടോൾ കോളം. അപ്പോൾ എന്താണ്, പിന്നെ അവർ ആ സ്തൂപത്തിൻ്റെ മേലെ ആ സ്റ്റാറ്റ്യു കണ്ട്, ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാറ്റ്യൂ ഇല്ലേ, പ്രതിമ, അത് കണ്ടു. ഓക്കെ, ഐ വിൽ സ്റ്റേ ദർ ഹി ക്രൈഡ്.
ഐ വിൽ സ്റ്റേ ദർ ഞാൻ അവിടെ നിന്നോളാം എന്ന് കുരുവി പറയുകയാണ് ഹി അലൈറ്റഡ് ജസ്റ്റ് ബിറ്റ്വീൻ ദ ഫീറ്റ് ഓഫ് ദ ഹാപ്പി പ്രിൻസ് അപ്പോൾ എവിടെയാണ് നിന്നത് ഹാപ്പി പ്രിൻസിൻ്റെ ഫീറ്റ് കാൽപാതില്ലേ കാലില്ലേ അതിൻ്റെ അവിടെ ആയിട്ട് ഈ കുരുവി സ്വാളോ പോയിട്ട് നിന്നു ഓക്കെ I have a golden bedroom, he said. അപ്പോൾ എന്താണ് പറയുന്നത് എനിക്കിപ്പോൾ ഒരു ഗോൾഡൻ ബെഡ്റൂം ഉണ്ട് എന്ന് നമ്മുടെ കുരുവി പറയുകയാണ് എന്താണ് നമ്മുടെ ഹാപ്പി പ്രിൻസിൻ്റെ ഫീറ്റൊക്കെ ഗോൾഡൻ ആണല്ലേ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെൻ ഹി പുട്ട് ഹിസ് ഹെഡ് അണ്ടർ ഹിസ് വിങ് എ ലിറ്റിൽ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഫെൽ ഓൺ ഹിം അപ്പോൾ എന്താണ് പറയുന്നത് വെൻ ഹി പുട്ട് ഹിസ് ഹെഡ് അണ്ടർ ഹിസ് വിങ് എ ലാർജ് ഡ്രോപ്പ് ഓഫ് വാട്ടർ ഫെൽ ഓൺ ഹിം അപ്പോൾ ഈ കുരുവി ഇങ്ങനെ തണുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ചിറകിൻ്റെ ഉള്ളിലേക്ക് പോവില്ല അങ്ങനെ അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ ചൂളം പിടിച്ചിരിക്കുമ്പോൾ എ ലാർജ് ഡ്രോപ്പ് ഓഫ് വാട്ടർ ഫെൽ ഓൺ ഹിം ഒരു വെള്ളത്തിൻ്റെ തുള്ളി ഒരു വെള്ളത്തിൻ്റെ തുള്ളി ഈ സ്വാളവൻ്റെ മേത്തേക്ക് വീഴുന്നു ഓക്കെ വാട്ട് എ ക്യൂരിയസ് തിങ് ഹീസ് ക്രൈഡ് There is not a single cloud in the sky. The stars are quite clear. The stars are quite clear and bright and yet it is raining. അപ്പോൾ എന്താണ് വാട്ട് എ ക്യൂരിയസ് തിങ് ഹി ക്രൈഡ് ദർ ഈസ് നോട്ട് എ സിംഗിൾ ക്ലൗഡ് ഇൻ ദ സ്കൈ അപ്പോൾ മഴ പെയ്യുന്ന ചാൻസ് ഒന്നും അവിടെ കാണുന്നില്ല ആകാശത്ത് മഴ പെയ്യുമ്പോൾ ക്ലൗഡ് മേഘങ്ങൾ ഉണ്ടാവില്ലേ അപ്പോൾ ആ മേഘങ്ങളൊന്നും അവിടെ കാണുന്നില്ല മാത്രമല്ല മഴ പെയ്യാനുള്ള ഒരു ചാൻസും അവിടെ കാണുന്നില്ല എന്നിട്ട് എന്താണ് ഈ ഡ്രോപ്പ് വീഴുന്നത് എന്ന് നമ്മുടെ സ്വാളോ ചിന്തിക്കുകയാണ് ഓക്കെ അനദർ ഡ്രോപ്പ് ഫെൽ അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ആകാശത്ത് മഴ പെയ്യാനുള്ള ചാൻസ് ഇല്ല എന്നൊക്കെ നോക്കുമ്പോൾ അടുത്ത ഒരു തുള്ളിയും കൂടിയും വീണു ഓക്കെ ഐ മസ്റ്റ് ലുക്ക് ഫോർ അനദർ പ്ലേസ് ഹി സെഡ് ആൻഡ് വാസ് എബൌട്ട് ടു ഫ്ലൈ അവേ അപ്പോൾ എന്താണ് ഇങ്ങനെ മഴ ഇങ്ങനെ ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുരുവി വിചാരിച്ചു വേറൊരു സ്ഥലം കണ്ടുപിടിക്കണം നിൽക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലം കണ്ടുപിടിക്കണം എന്നിട്ട് പറക്കാൻ വേണ്ടിയിട്ട് ഈ കുരുവി നിൽക്കുകയാണ് ഓക്കെ ബട്ട് ബിഫോർ ഹി ഹാഡ് ഓപ്പൺ ഹിസ് വിങ്സ് എ തേർഡ് ഡ്രോപ്പ് ഫെൽ ആൻഡ് ഹി ലുക്ക്ഡ് അപ്പ് ആൻഡ് സോ ആ അപ്പോൾ എന്താണ് ബട്ട് ബിഫോർ ഹി ഹാഡ് ഓപ്പൺഡ് ഹിസ് വിങ്സ് അപ്പോൾ പറക്കാൻ വേണ്ടി തൻ്റെ ചിറകുകൾ ഉയരത്തുമ്പോൾ മൂന്നാമത്തെ ഡ്രോപ്പും വീണു ആൻഡ് ഹി ലുക്ക്ഡ് അപ്പ് ആൻഡ് സോ എന്നിട്ട് മേലേക്ക് നോക്കിയപ്പോൾ കുരുവി എന്താ കാണുന്നതെന്നാണ് പറയുന്നത് Looked up and saw a. അപ്പം ഈ കുരുവി മേലോട്ട് നോക്കിയപ്പോൾ എന്തോ എന്ന് കണ്ടിട്ട് അത്ഭുതമായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഇനി എന്താണ് കുരുവി കണ്ടത് എന്നുള്ളത് നെക്സ്റ്റ് പാർട്ടിലാണ് പറയുന്നത് അപ്പം നമുക്ക് ആ ഭാഗം നോക്കി നോക്കാം Tears. The eyes of the happy prince were filled with tears and tears were running down his golden cheeks. അപ്പൊ എന്താണ് കുരുവിയുടെ മേത്തേക്ക് വീണ ഡ്രോപ്സ് എന്ന് പറയുന്നത് The eyes of the happy prince were filled with tears. ഈ ഹാപ്പി പ്രിൻസിലെ ഹാപ്പി പ്രിൻസിൻ്റെ കണ്ണുകളൊക്കെ എന്താണ് കണ്ണുനീർ വന്നിട്ട് നിറഞ്ഞിരിക്കുകയാണ് ആൻഡ് ദ ടീയേഴ്സ് വേർ റണ്ണിങ് ഡൗൺ ഹിസ് ഗോൾഡൻ ചീക്സ് അപ്പൊ ചീക്സിലൂടെ ഈ കണ്ണുനീർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഹിസ് ഫേസ് വാസ് so beautiful in the moonlight and that the little swallow was filled with pity appo endanu ഈ ഹാപ്പി പ്രിൻസിൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ വളരെയധികം ബ്യൂട്ടിഫുള്ളാണ് ഈ ഈ മൂണിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഈ ഹാപ്പി പ്രിൻസിൻ്റെ ഫേസ് വളരെയധികം ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ പ്രിൻസ് കരയുന്നത് കണ്ടപ്പോൾ നമ്മുടെ സ്വാള നമ്മുടെ കുരുവിക്ക് വിഷമമായി ഓക്കെ ഹു ആർ യു ഹി ആസ്ക്ഡ് അപ്പോൾ ഈ കുരുവി നമ്മുടെ ലിറ്റിൽ പ്രിൻസിനോട് ചോദിക്കുകയാണ് നിങ്ങൾ ആരാന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയാണ് ഐ ആം ദ ഹാപ്പി പ്രിൻസ് ഞാനാണ് ഹാപ്പി പ്രിൻസ് എന്ന് പറയാണ് Why are you weeping then? എന്തിനാണ് നിങ്ങളിങ്ങനെ കരയുന്നത് എന്ന് നമ്മുടെ സ്വാള ചോദിക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് When I was alive, I did not know that tears were. അപ്പോൾ ഞാൻ ജീവിച്ചിരുന്ന കാലത്ത് കണ്ണുനീർ എന്താണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല I lived in the palace. ഞാൻ കൊട്ടാരത്തിലായിരുന്നു ജീവിച്ചിരുന്നത് Sorrow was not allowed to enter there. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ സങ്കടങ്ങളൊന്നും കയറ്റാൻ സമ്മതിക്കില്ല എന്ന് പറയാണ് Everything about me was so beautiful. അപ്പോൾ എന്നെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായി വളരെ ബ്യൂട്ടിഫുള്ളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു My courtiers called me the happy prince and happy indeed I was if pleasured be happiness. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഞാനിങ്ങനെ സന്തോഷം കണ്ടെത്തിയിട്ട് സങ്കടം എന്താണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ കോട്ടിയേഴ്സൊക്കെ എന്നെ ഹാപ്പി പ്രിൻസ് എന്നായിരുന്നു വിളിച്ചിരുന്നതെന്ന് നമ്മുടെ കുരുവിയോട് ആര് പറയാണ് ഹാപ്പി പ്രിൻസ് പറഞ്ഞു കൊടുക്കുകയാണ് ഐ ലിവ്ഡ് ആൻഡ് സോ ഐ ഡെഡ് ആൻഡ്
Now that I am dead, they have set me up here high. അപ്പോൾ എന്താണ്, അങ്ങനെ ജീവിച്ച് നല്ല ഹാപ്പി നല്ല സന്തോഷകരമായി ജീവിച്ച് ഞാൻ മരിച്ചു. And now that I am dead, ഇപ്പോൾ ഞാൻ മരിച്ചിരിക്കുന്നു. They have set me up here high. അപ്പോൾ അവർ എന്നെ കൊണ്ടിട്ട് ഇത്രയും ഉയരത്തിൽ വെച്ചു. I can see all the ugliness and the misery of my city, and though my heart is made of lead, I cannot but weep. അപ്പോൾ എന്താണ്, ഇപ്പോൾ എനിക്ക് ഈ സിറ്റിയിൽ നടക്കുന്ന എല്ലാ വിഷമങ്ങളും എല്ലാ ചീത്ത കാര്യങ്ങളും ഒക്കെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. എന്നെ ലെഡ് കൊണ്ടാണ് എന്നെ നിർമ്മിച്ചതെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്താണ് വളരെയധികം സങ്കടം വരുന്നുണ്ട് എന്ന് നമ്മുടെ ഹാപ്പി പ്രിൻസ് പറയാണ്. ഓക്കെ, നെക്സ്റ്റ് പാട്ട് ദ റിക്വസ്റ്റ്. ഫാർ എവേ കണ്ടിന്യൂഡ് ദ സ്റ്റാറ്റ്യൂ ഇൻ എ ലോ മ്യൂസിക്കൽ വോയ്സ്. ഫാർ എവേ ഇൻ എ ലിറ്റിൽ സ്ട്രീറ്റ് ദർ ഈസ് എ പുവർ ഹൗസ്. വൺ ഓഫ് ദ വിൻഡോസ് ഈസ് ഓപ്പൺ ആൻഡ് ത്രൂ ഇറ്റ് ഐ ക്യാൻ സീ എ വുമൻ സീറ്റഡ് അറ്റ് ദ ടേബിൾ. അപ്പോൾ എന്താണ്, നമ്മുടെ ഹാപ്പി പ്രിൻസ് ഈ കുരുവിയോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പറയുന്നത്, ഫാർ എവേ കണ്ടിന്യൂഡ് ദ സ്റ്റാറ്റ്യൂ ഇൻ എ ലോ മ്യൂസിക്കൽ വോയ്സ്. അപ്പോൾ ചെറിയൊരു മ്യൂസിക്കൽ വോയിസുമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫാർ എവേ ഇൻ എ ലിറ്റിൽ സ്ട്രീറ്റ് ദോ ഈസ് എ പുവർ ഹൗസ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് മാറിയിട്ട് ഒരു സ്ട്രീറ്റിൽ ഒരു പാവപ്പെട്ടവരുടെ ഒരു വീടുണ്ട്. ഓക്കെ, വൺ ഓഫ് ദ വിൻഡോസ് ഈസ് ഓപ്പൺ ആൻഡ് ദോ ആൻഡ് ത്രൂ ഇറ്റ് ഐ ക്യാൻ സീ എ വുമൻ സീറ്റഡ് അറ്റ് ദ ടേബിൾ. അപ്പോൾ ആ വീട്ടിലെ ഒരു ജനാല തുറന്നിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ജനാലക്കൂടെ ഒരു ആൾ, ഒരു വുമൺ, ഒരു സ്ത്രീ ഒരു കസാരയിൽ ഇരിക്കുന്നത് കാണാൻ പറ്റും എനിക്ക്. ആ ജനാല തുറന്ന കാരണം ആ സ്ത്രീ കസാരയിൽ ഇരിക്കുന്നത് എനിക്ക് ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റും. സോ ടയേർഡ്. അപ്പോൾ ആ സ്ത്രീ എങ്ങനെ എന്ന് പറയണത്, ആ സ്ത്രീ വളരെയധികം ടയേർഡാണ്. ഓക്കെ, ഇൻ എ ബെഡ് ഇൻ ദ കോർണർ ഓഫ് ദ റൂം ഹർ ലിറ്റിൽ ബോയ് ഈസ് ലൈയിങ് ഇൽ. ഹി ഹാസ് എ ഫീവർ ആൻഡ് ഈസ് ആസ്കിംഗ് ഫോർ ഓറഞ്ചസ്. ഹിസ് മദർ ഹാസ് നത്തിങ് ടു ഗീവ് ഹിം ബട്ട് റിവോൾഡ് വാട്ടർ, സോ ഹി ഈസ് ക്രൈയിങ്. എന്താണ്, ആ റൂമിൽ തന്നെ ഇൻ എ ബെഡ് ഇൻ ദ കോർണർ ഓഫ് എ റൂം എ ലിറ്റിൽ ബോയ്സ് ഇല്ല. അപ്പോൾ ആ ബെഡിൻ്റെ ഒരു മൂലയിലായിട്ട് ഒരു കുട്ടി, ഒരു ആൺകുട്ടി വളരെയധികം വയ്യാണ്ട് അസുഖമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ആ കുട്ടിക്ക് എന്താണ് പറയണത്, ഹി ഹാസ് എ ഫീവർ ആൻഡ് ഈസ് ആസ്കിംഗ് ഫോർ ഓറഞ്ചസ്. അപ്പോൾ ആ കുട്ടിക്ക് പനിയാണ്, അതുകൊണ്ട് ആ കുട്ടി ഓറഞ്ച് വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഹിസ് മദർ ഹാസ് നത്തിങ് ടു ഗീവ് ഹിം ബട്ട് റിവർ വാട്ടർ, സോ ഹി ഈസ് ക്രൈയിങ്. അപ്പോൾ ഈ അമ്മക്കാണെങ്കിലോ ഈ മോൻക്കൊന്നും കൊടുക്കാനും പറ്റുന്നില്ല, അതുകൊണ്ട് ഈ മോൻ ഇങ്ങനെ ഇരുന്ന് കരയാണ്. I don't think I like boys, answered the swallow. I don't think I like boys, answered the swallow. Last summer when I was staying on the riverside, there were two rude boys who always threw stones at me. Appa endana enikku boysine adhigam ishtamalla nu nammude kuruvi parayana. Appa endana karyam, last summer le ee kuruvi ee river inde side le puzhayude vakkathu aayittirikkumbo rendu aankuttiyale എൻ്റെ മേത്ത് കല്ലുകൾ എറിയാണ്, അതുകൊണ്ട് എനിക്ക് ബോയ്സിന് അത്ര ഇഷ്ടമില്ല എന്ന് നമ്മുടെ സ്വാളോ പറയാണ്. ദ നെവർ ഹിറ്റ് മീ, ഓഫ് കോഴ്സ് വി സ്വാളോസ് ഫ്ലൈ ഫാർ ടു വെൽ ഫോർ ദാറ്റ്. അപ്പോൾ എന്താണ്, അതെൻ്റെ മേത്ത് കൊണ്ടിട്ടില്ലെങ്കിലും അവരെന്നിങ്ങനെ എറിയുമായിരുന്നു. ഞാൻ പെട്ടെന്ന് പറക്കണ കാരണം അതെൻ്റെ മേത്ത് കൊണ്ടിട്ടില്ല, പക്ഷേ എങ്കിലും എനിക്ക് ബോയ്സിന് ഇഷ്ടമല്ല എന്ന് നമ്മുടെ സ്വാളോ പറയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കാം. ആക്ടിവിറ്റി ആക്ടിവിറ്റി ഫോർ ഒരു ഗെയിം പോലത്തെ ആക്ടിവിറ്റിയാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റിയാണ്. ഓക്കെ, ലെറ്റ്സ് പ്ലേ എ ഗെയിം. Form two groups. One group may say a sentence. The other group can come up with a sentence which is opposite in meaning. അപ്പോൾ എന്താണ്, രണ്ട് ഗ്രൂപ്പായിട്ട് തിരിയുക, എന്നിട്ട് ഒരു ഗ്രൂപ്പ് പേര് ഒരു സെൻറ്റൻസ് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മറ്റേ ഗ്രൂപ്പ് പേര് പറയുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഗ്രൂപ്പ് വൺ മൈ ഹൗസ് ഈസ് ബിഗ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ടു എന്താ പറയണത്, മൈ ഹൗസ് ഈസ് സ്മോൾ. ഓക്കെ, യു ക്യാൻ മേക്ക് സെൻറ്റൻസസ് യൂസിങ് ദ ഫോളോയിങ് വേർഡ്സ്: ഓൾഡ്, കോൾഡ്, ഫാർ, റിച്ച്, ഹൈ, ജെൻറ്റിൽ, സാഡ്, വീക്ക്. അപ്പോൾ ഈ വേർഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ ഒരാൾ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മറ്റേ ഗ്രൂപ്പുകാർ പറയുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സെൻറ്റൻസ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്കത് തയ്യാറാക്കി നോക്കാം.
അപ്പോൾ ഗ്രൂപ്പ് വൺ നമുക്കൊരു സെൻറ്റൻസ് മൈ ബാഗ് ഈസ് ഓൾഡ്. അപ്പോൾ എന്താണ് ഗ്രൂപ്പ് ടു പറയുക? മൈ സിസ്റ്റേഴ്സ് ബാഗ് ഈസ് ന്യൂ. ഇനി നെക്സ്റ്റ് മിൽക്ക് ഈസ് കോൾഡ്. അപ്പോൾ ഒരാൾ മിൽക്ക് ഈസ് കോൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഗ്രൂപ്പ് ടു എന്താ പറയുക? മിൽക്ക് ഈസ് ഹോട്ട്. ഇനി നെക്സ്റ്റ് മൈ ഹൗസ് ഈസ് ഫാർ അവേ ഫ്രം മൈ സ്കൂൾ. എൻ്റെ വീട് സ്കൂളിൽ നിന്നും കുറേ ദൂരമുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഗ്രൂപ്പ് ടു എന്താ പറയുക? മൈ ഹൗസ് ഈസ് നിയർ ടു സ്കൂൾ. അടുത്തത് ഗ്രൂപ്പ് വൺ മൈ ഫാദർ ഈസ് റിച്ച്. അപ്പോൾ നമ്മളതിന് ഓപ്പോസിറ്റ് ആയിട്ട് എങ്ങനെയാണ് പറയുക? ഗ്രൂപ്പ് ടു മൈ ഫാദർ ഈസ് പുവർ. നെക്സ്റ്റ് ഗ്രൂപ്പ് വൺ ഐ ഗോട്ട് ഹൈ മാർക്ക് ഇൻ ഇംഗ്ലീഷ്. ദെൻ ഗ്രൂപ്പ് ടു അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഐ ഗോട്ട് ലോ മാർക്ക് ഇൻ ഇംഗ്ലീഷ്. ഇനി നെക്സ്റ്റ് ഗ്രൂപ്പ് വൺ ഹിസ് ബിഹേവിയർ ഈസ് ജെൻറിൽ. അപ്പോൾ ജെൻറിലിന് ഓപ്പോസിറ്റ് ആയിട്ട് ഹിസ് ബിഹേവിയർ ഈസ് റൂഡ്. ദെൻ നെക്സ്റ്റ് ഗ്രൂപ്പ് വൺ ഷീ ഈസ് സാഡ്. ദെൻ ഗ്രൂപ്പ് ടു എന്താ പറയുക? ഷീ ഈസ് ഹാപ്പി. ദെൻ ഗ്രൂപ്പ് വൺ ഹീ ഈസ് സ്ട്രോങ്. അപ്പോൾ ഗ്രൂപ്പ് ടു എന്താ ഓപ്പോസിറ്റ് ആയിട്ട് പറയുക? ഹീ ഈസ് വീക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഗെയിം കളിക്കേണ്ടത്. ഓക്കെ, ഒരാൾ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വേണം നെക്സ്റ്റ് ഗ്രൂപ്പ് പേര് പറയാൻ. ഓക്കെ, അപ്പോൾ ഈ ആക്ടിവിറ്റി ഇങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Activity 6. Read the following sentences taken from the story. അപ്പോൾ നമ്മൾ സ്റ്റോറിയിൽ നിന്ന് കുറച്ച് സെൻറ്റൻസസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. സ്വാളോ സ്വാളോ ലിറ്റിൽ സ്വാളോ, will you not bring here the rabbi out of my swan hill? The princess is requesting or asking the swallow to do something. You can make requests using expressions like can you please, could you please, would you please, would you mind, if you don't mind. appo endane ee expressions use cheedittu request thayyaarakkanu parnittullathu. Now, read the following sentences and change them into requests using any of the expressions given above. അപ്പോൾ താഴെ ഇപ്പോൾ ക്യാൻ യു കുഡ് യു പണ്ട് കുറച്ച് എക്സ്പ്രഷൻസ് തന്നിട്ടില്ലേ, അത് യൂസ് ചെയ്തിട്ട് ഇവിടെ തന്നിരിക്കുന്ന വേർഡ്സൊക്കെ മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. ഓപ്പൺ ദ ഡോർ, ബ്രിങ് ദ അറ്റൻഡൻസ് രജിസ്റ്റർ ടു ദ ഓഫീസ്, ഗീവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ, ലെൻഡ് മീ 10 rupees, റീഡ് ദ ലെസൺസ് ടു മീ, ക്യാരി മൈ ബാഗ് ടു സ്കൂൾ, ഷാർപ്പൺ മൈ പെൻ, still put a full stop here, buy me a toy car, shut the window, change the dog. appo idokke sentences aanu. appo idokke request aayittu mele thannirikkunna expressions use cheedittu request aayittu maati ezhudanam. appo namukku adu maati ezhudi nokkam. അപ്പോൾ മാറ്റ് ചെയ്താൽ എങ്ങനെ വരിക? ക്യാൻ യു പ്ലീസ് ഓപ്പൺ ദി ഡോർ, ക്യാൻ യു പ്ലീസ് ബ്രിങ് ദ അറ്റൻഡൻസ് രജിസ്റ്റർ ടു ദ ഓഫീസ്, കുഡ് യു പ്ലീസ് ലെൻഡ് മീ 10 rupees, could you please read the lessons to me, if you don't mind carry my bag to school, could you please sharpen my pencil, can you please put a full stop here, would you please buy me a toy car, would you mind shutting the window, would you please just change the dog. appo ingeneyanu ഇത് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യേണ്ടത്. കൂട്ടുകാർക്ക് ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.